கல்வில் தேனொழுகன கொய்கோட கடலம்ம முத்தன கர கொய்கோட அலுவாக மனசுள்ளொரி கொய்கோட மேனை கண்டோளி இச்சங்காய் நம்மள கொய்கோட காய வறுத்து தராடோ கருமுறை வயறு நிறச்சு கயிச்சோ தம் பிரியாணி கயிச்சா பின்னே சங்கதி நல்ல உசார கல்வில் தேனொழுகன கொய்கோட. അഭയയുടെ ഒരു ഒരു നമ്മളൊരു ബയോഗ്രഫി എടുക്കുമ്പോൾ ഒരുപാട് മ്യൂസിക് ഫാമിലി അല്ലെങ്കിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. അച്ഛൻ ദൂരദർശനിലെ പ്രൊഡ്യൂസറാണ്, അമ്മ ഒരു കർണാട്ടിക് സിംഗറാണ്. ഇനി അമ്മാവൻ്റെ കാര്യം എടുത്താലും വലിയച്ഛൻ്റെ കാര്യം എടുത്താലും എല്ലാവരും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഒബ്വിയസ്ലി മ്യൂസിക് ആണ് എൻ്റെ പാഷൻ, മ്യൂസിക്കിലേക്കാണ് പോകേണ്ടതെന്ന് ഓൾറെഡി തീരുമാനിച്ചിറങ്ങിയ ആളായിരുന്നു. കാരണം മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് ഏതോ ഒരു വിദൂരതയിലുള്ള ഒരു സാധനം തന്നെയായിരുന്നു. കാരണം ബേസിക്കലി ബ്ലഡിലുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാൻ എൻ്റെ 21st or 22nd ഏജ് എടുത്തു. ഞാൻ മ്യൂസീഷ്യൻ ആണ്, നീ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല, മ്യൂസിക് എടുത്താലേ നീ രക്ഷപ്പെടുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ആ സമയത്താണ്. കാരണം ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. മൈ ഫാമിലി ഡസൻ്റ് വോണ്ട് ടു ടേക്ക് മ്യൂസിക് ആസ് മൈ കരിയർ ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗത്തിന് പറ്റുന്ന ഒരു ഉപാധിയല്ല, അല്ലെങ്കിൽ പരിപാടിയല്ല. ഈവൻ തോ അവർ മ്യൂസീഷ്യൻ ആണ്, അതുകൊണ്ട് അവർ ജീവിക്കുന്നതാണെങ്കിൽ പോലും എൻ്റെ ഫാമിലി വാസ് കംപ്ലീറ്റ്ലി അഗൻ ബിറ്റ് ഇൻസെക്യൂർഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഐ തോട്ട് മ്യൂസിക് കൊള്ളില്ല. പക്ഷേ ഈ കേൾക്കുന്നതും വളരെ കുഞ്ഞിലെ മൂലം ജനിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുഴുവനും വലിയച്ഛൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അമ്മ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒക്കെയാണ് ഞാൻ ഈ കേട്ട് കേട്ട് വളർന്നത്. ഈ പോകുന്നതും വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെയാണ് എൻ്റെ തലയിൽ സ്റ്റഫായിരിക്കുന്നത്. ഇപ്പോഴും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് ഒരു പ്രോപ്പറായിട്ടൊരു ഗുരുമുഖത്തിൽ നിന്ന് ഇരുന്ന് പഠിച്ചത് ഒരു 25th or 26th വയസ്സിലാണ്. ഹിന്ദുവാണ് എൻ്റെ അധ്യാപികയായിരുന്നത്. അപ്പോഴും ഈ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ എനിക്ക് അറിയാൻ പറയും, ഞാൻ തിരിച്ചു പാടുന്നുണ്ട്. അപ്പൊ അപ്പഴാ റിയലൈസ് ചെയ്തത്. സോ ഞാൻ പലയിടത്തും വായിച്ചിരുന്നു, അതായത് ഫോർമൽ ആയിട്ട് ഒരു മ്യൂസിക് ക്ലാസ്സിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴാണ് മ്യൂസിക്കിലേക്ക് വരാൻ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? മ്യൂസിക്കിലേക്ക് വരാനുള്ള, അതായത് ഞാൻ എന്ത് ചെയ്തിട്ടും എന്റെ വളരെ ഇൻസ്റ്റിങ്ക്റ്റായിട്ട് വളരെ നാച്ചുറൽ ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് മ്യൂസിക്കാണ്. വേറെ എന്ത് ചെയ്തിട്ടും അത് വളരെ നാച്ചുറലായിട്ട് ഭവിക്കുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ പാട്ട് കേൾക്കുകയാണെങ്കിലും വളരെ ക്ലാസിക്കലായിട്ടുള്ള കർണാട്ടിക് പാട്ടുകളാണ് ഞാൻ കേൾക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ സോങ്സ് ആണെങ്കിലും ഈ മ്യൂസിക്കലിയാണ് ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതെന്ന് ഒരു സ്വയം മനസ്സിലാക്കി, ഏതോ ഒരു സമയത്ത് മനസ്സിലാക്കി. ഈ അഭയ ഹിരൺമയെ പരിചയപ്പെടുത്തുമ്പോൾ കൂടെയുള്ള രണ്ടാൾക്കാർ നമ്മുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, രണ്ടുപേരും അടുത്ത് വന്നിരിക്കുന്നുണ്ട് അല്ലേ? ഹിയാഗോ, ഇതാണ് എന്റെ മദർ ആയിട്ടുള്ള വ്യക്തിയാണ് ഹിയാഗോ. ഹിയാഗോ സേ ഹായ്. ഇവള് എന്റെ കൂടെ ഒരു 2011 തൊട്ടുണ്ട്. ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ മേടിച്ചതാണ്, ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് മേടിച്ചതാണ്. സോ അതിനുശേഷം ഞാനും എടുത്തു, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പോയി പണി നോക്കണം. അതെ, ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹിയാഗനെ കൊണ്ടുവന്നു. സോ ദിസ് ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചു കാലമൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എവറി ടൈം എന്റെ കൂടെ ഒരു 24 hours വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എപ്പോഴും എന്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹിയാഗോ. ഐ കൺസിഡർ പിന്നെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് രണ്ട് പെൺകുട്ടികളെക്കാട്ടിലും കൺസിഡർ ചെയ്യുന്നത് അമ്മ കൺസിഡർ ചെയ്യുന്നത് ഹിയാഗോനാണ്. എന്റെ മക്കളെ എന്താ വേണ്ടേ, ചക്ക വേണോ, തേങ്ങ വേണോ, മാങ്ങ വേണോ എന്നൊക്കെ ഹിയാഗോനെ ഇപ്പഴും നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ.